കാലയിൽ ഒരു ക്രിസ്മസ് കാലം കൂടി വരവായി. ഇന്ന് നമുക്ക് പുൽക്കുട്ടിനെ പറ്റി ചിന്തിക്കാം. വിശുദ്ധ ഫ്രാൻസിസ് അസീസി 1823 ഇറ്റലിയിലാണ് ആദ്യമായി പുൽക്കൂട് ഉണ്ടാക്കിയത്. ഒരു കാലഘട്ടത്തിൽ ഒരുമയിലും സാഹോദര്യത്തിലും ഒക്കെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നമ്മളുടെ പുൽക്കൂടുകൾ ഇന്ന് വിപണിയുടെ ഭാഗമായി തീർന്നിരിക്കുന്നു. മാനവരൊന്നായി ഉറ്റുനോക്കിയ ഉണ്ണി യേശുവിൻ്റെ ജനനം ഏവരുടെയും പ്രതീക്ഷകൾ തകിടം മറിച്ചുകൊണ്ട് ദാരിദ്ര്യത്തിൻ്റെയും എളിമയുടെയും സ്ഥലമായ കാലിത്തൊഴുത്തിൽ ആയിരുന്നു. മനുഷ്യ ചരിത്രത്തിൻ്റെ കണ്ണികൾ അകന്നുപോയ ദൈവമനുഷ്യ ബന്ധത്തിൻ്റെ കണ്ണികൾ വിളക്കി ചേർക്കപ്പെടുന്നത് പുൽക്കുട്ടിലാണ്. വചന മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അവൻ്റെ മഹത്വം നാം ദർശിച്ചു. ആ മഹത്വം നാം ദർശിച്ചത് പുൽക്കുട്ടിലാണ്. ക്രിസ്തു അനുകരണം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവായ തോമസ് അക്കമ്പസ് വിശേഷിപ്പിക്കുന്നതുപോലെ ബെഥലഹേമിലെ ഒരു ചെറിയ പുൽക്കൂട്ടിൽ നടന്നതുപോലെയുള്ള അത്രയും വലിയ ഒരു സംഭവം ലോകത്ത് മറ്റൊരിടത്തും നടന്നിട്ടില്ല. ഇവിടെ ദൈവവും മനുഷ്യനും ഒന്നായിത്തീരുന്നു. പുൽക്കൂട് ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെതും ആയ ഒരു പുതിയ ജീവിത വരി നമുക്ക് കാണിച്ചു തരുന്നു. അവിടെ നിന്നാണ് ശാന്തിയുടെയും സമാധാനത്തിൻ്റെതുമായ സദ്വാർത്ത പാടിയിറങ്ങിയത്. ആകുലതയും പ്രതിസന്ധിയും നട്ടം തിരിയുന്ന മനുഷ്യരായ നമ്മൾ ഒരു നിമിഷം ശാന്തമായി ആ പുൽക്കൂട്ടിലേക്ക് നോക്കാം. നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു ഉത്തരം അവിടെയുണ്ട്. നമുക്ക് പുൽക്കൂട്ടിൽ ജനിച്ച ഉണ്ണി യേശുവിനെ പോലെ എളിമപ്പെട്ട് ജീവിക്കാം. നന്ദി, നമസ്കാരം. ജയ ക്രൈസ്റ്റ്.